ഈ ഒരേ നിലയിൽ നിൽക്കുവാൻ ശ്രമിച്ചാൽ അത് നടന്നെന്ന് വരില്ല. ഒന്നുകിൽ മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ താഴേക്ക് പോകും. താഴേക്ക് പോകുവാനാണ് സാധ്യത കൂടുതൽ, അല്ലേ? വിശ്വാസവും ഈ പറഞ്ഞതുപോലെയാകുന്നു. ഒന്നുകിൽ വളരും, അല്ലെങ്കിൽ തളരും. വിശ്വാസത്യാഗം എന്നാൽ ദൈവത്തെ സേവിക്കുമെന്ന് തീരുമാനിച്ചിട്ട് അതിൽ നിന്നും പിന്മാറുന്നതാണ്. ദൈവത്തിലുള്ള സമർപ്പണവും അവനോട് ചെയ്ത ഉടമ്പടിയും ലംഘിക്കുക. ഇന്നു മുതൽ നാം ന്യായാധിപന്മാരുടെ പുസ്തകമാകുന്നു ചിന്തിക്കുവാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ വിശ്വാസത്യാഗത്തിൻ്റെ ഒരു ചക്രഗതി തന്നെ നാം കാണുന്നു. 400 വർഷങ്ങളിൽ അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പോയിരുന്ന 7 പ്രത്യേക ഘട്ടങ്ങളാണ് ഈ ഓരോ സൈക്കിളിലും നാം കാണുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുമെന്ന് ആദ്യം യോശുവയ്ക്ക് ഉറപ്പു നൽകി. താമസിക്കാതെ അവർക്ക് തോന്നിയ അവരുടെ വഴിക്ക് അവർ പോയി. തുടർന്ന് ഭയാനകമായ സാൻമാർഗിക അധപ്പതനം അവരുടെ ഇടയിൽ നാം കാണുന്നു. അതേ തുടർന്ന് ഭരണക്രമത്തിലെ അഴിമതി എല്ലായിടത്തും കാണാറായി. പ്രബലരായ ഒരു ശത്രുരാജ്യം തുടർന്ന് അവർക്കെതിരെ പ്രത്യക്ഷപ്പെടുന്നു. അവർ ഇസ്രായേലിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജനം അടിമകളായി പ്രവാസത്തിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണുന്നത്. ആ പ്രവാസത്തിൽ കിടന്ന് അവർ നിലവിളിക്കുമ്പോൾ ഒരു ആത്മീയ ഉണർവ് ദൈവം അവരുടെ ഇടയിലേക്ക് അയക്കുന്നു. കരുണയ്ക്കായി ജനം ദൈവത്തോട് കേഴുന്നു. ദൈവം ഒരു നേതാവിനെ അവർക്ക് എഴുന്നേൽപ്പിച്ചു കൊടുക്കുന്നു. അവൻ ശത്രുവിനെ തുരത്തുവാൻ സഹായിക്കുന്ന ഒരു ന്യായാധിപനായി തീരുന്നു. അങ്ങനെയാണ് ഈ ന്യായാധിപന്മാരുണ്ടായത്. അവിടെ നിന്നും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ജനം ദൈവത്തെ സേവിക്കുവാൻ തീരുമാനിക്കുന്നു. കുറേ സമയത്തേക്ക് എല്ലാം ഭംഗിയായി പോകുന്നു. എന്നാൽ അധികം താമസിക്കാതെ സ്ഥിതിഗതികൾ മാറുന്നു. വിശ്വാസത്യാഗത്തിൻ്റെ ഒരു ചക്രഗതി വീണ്ടും ആരംഭിക്കുകയായി, ഒരു സൈക്കിൾ ആരംഭിക്കുകയായി. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള 7 ഘട്ടങ്ങൾ, 7 സൈക്കിളുകൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നു. ഇന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഉന്നതമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഇന്നു മുതൽ ഈ പുസ്തകം പഠിക്കാം. ഈ പുസ്തകം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. പ്രാരംഭമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ മുഖവരിയായ ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം ഇന്ന് 1, 2 അധ്യായങ്ങൾ കൂടി നാം ഒരുമിച്ച് പഠിക്കുവാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യോശുവയുടെ മരണം മുതൽ ശമൂവേലിൻ്റെ കാലം വരെയുള്ള സമയത്ത് 12 പുരുഷന്മാരും 1 സ്ത്രീയും ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമായതിനാലാണ് ഈ പുസ്തകത്തിന് ന്യായാധിപന്മാർ എന്ന പേര് ലഭിച്ചത്. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു എന്ന് 4 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഇത് രാജഭരണം ആരംഭിച്ചതിന് ശേഷം എഴുതിയ ചരിത്രമാകുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് അറിവൊന്നുമില്ല എന്നിരുന്നാലും ശമൂവേലാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പരക്കെ വിശ്വസിച്ചു വരുന്നു. അതിനാണ് ഏറെ സാധ്യതയും. ന്യായാധിപന്മാർ എല്ലാവരും അവരുടെ കഴിവുകളിൽ പരിമിതിയുള്ളവരായിരുന്നു. അതുമാത്രമല്ല, ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കുറവോ ബലഹീനതയോ ഉണ്ടായിരുന്നതാനും ആ ബലഹീനത അവർക്കൊരു തടസ്സമായിട്ടല്ല, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നടത്തിപ്പിൻ കീഴ് ഒരു മുതൽക്കൂട്ടായി പരിണമിച്ചു എന്ന് കാണുവാൻ കഴിയും. മോശയും യോശുവയും ആയിരുന്നതുപോലെ ഒരു ദേശീയ നേതാവായി വിളങ്ങുവാൻ ഈ ന്യായാധിപന്മാർക്ക് ആർക്കും തന്നെ സാധിച്ചില്ല എന്ന് വേണം പറയുവാൻ. ഈ പുസ്തകത്തിൽ ലഭിക്കുന്ന രേഖകൾ തുടർച്ചയായുള്ള സംഭവങ്ങളല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേൽ ജാതിയുടെ പ്രത്യേക സമൂഹത്തിൻ്റെ തദ്ദേശീയമായ ന്യായാധിപനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്മാറ്റവും
യഥാസ്ഥാനപ്പെടുത്തുവാൻ, അതെ വീണ്ടും അംഗീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചിന്താവിഷയം. ഒരു വേദപണ്ഡിതൻ ഈ പുസ്തകത്തിൻ്റെ വിഷയം പരാജയവും വിടുതലുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെ ഈ പുസ്തകം ഊന്നി പറയുന്ന വേറൊരു വിഷയം എന്തെന്നാൽ നിരാശ എന്നതത്രേ. നിരാശ. അനേക വർഷങ്ങളിലെ യാത്രയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെയാണ് പ്രവേശിച്ചത്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് മരുഭൂമിയിൽ 40 വർഷക്കാലം നടത്തപ്പെട്ട് ദൈവത്തിൻ്റെ ശക്തിയും നടത്തിപ്പും അനുഭവമാക്കത്തക്കവണ്ണം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച ഈ ജനം അവരുടെ ആ ദേശത്തെ ജീവിതത്തിൽ ഉന്നത നിലവാരം പുലർത്തുമെന്നും വിജയിക്കുമെന്നും താങ്കൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവർ പരിതാപകരമാം വിധം പരാജയപ്പെട്ടു. വളരെ താണ നിലവാരത്തിലാണ് ആ ജനം ജീവിച്ചത്. അതുമാത്രമല്ല, അവർ ഒന്നിനു പുറകെ ഒന്നായി തോൽവിയടയുകയും കഷ്ടപ്പെടുകയും ചെയ്യേണ്ടതായി വന്നു. ഇസ്രായേലിൻ്റെ അധപ്പതനവും അനുരഞ്ജനവും ഈ പുസ്തകത്തിലെ മുഖ്യ വിഷയമാണ്. എപ്പോഴെല്ലാം ഒരു ന്യായാധിപൻ മരിച്ചുവോ അതിനുശേഷം ഇസ്രായേൽ ജനങ്ങൾ അധപ്പതനവും തോൽവിയും അഭിമുഖീകരിച്ചു. കാരണമുണ്ട്. അതായത്, അവർ തങ്ങളുടെ ഉന്നതമായ ആത്മീക ലക്ഷ്യം പല വിധത്തിലും കളഞ്ഞുകുളിച്ചു. മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോയി. ദേശത്തുള്ള സകല ജാതികളെയും പുറത്താക്കുക എന്ന അവരുടെ ദൈവികമായ ദൗത്യം അവർ തള്ളിക്കളഞ്ഞിട്ട് തങ്ങൾക്ക് ചുറ്റും പാർത്തിരുന്ന ജാതികളുടെ രീതികൾ അവർ പിൻപറ്റി. തങ്ങളുടെ വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറുള്ളവർക്ക് നൽകുവാൻ സമൂഹത്തിന് വളരെയേറെ കാര്യങ്ങളുണ്ട്. ധനം, അംഗീകാരം, അധികാരം, സ്വാധീനം, പ്രശസ്തി എന്ന് വേണ്ട മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലതും ലോകം നമുക്ക് തരും. നമ്മുടെ വിശ്വാസത്തിൽ ഒരല്പം അയവ് വരുത്തുവാൻ തയ്യാറാകണം. നമ്മുടെ മൂല്യങ്ങളിൽ അല്പം അയവ് വരുത്തുവാൻ നാം തയ്യാറാകണം. സുഹൃത്തെ, ദൈവം നമുക്കൊരു ദൗത്യം നൽകുമ്പോൾ സമൂഹത്തിലെ അംഗീകാരത്തോടുള്ള താല്പര്യം കൊണ്ട് നാം ഒരിക്കലും അത് വൃത്തികേടാക്കരുത്. നമ്മുടെ ന്യായാധിപനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിങ്കൽ മാത്രമായിരിക്കണം നമ്മുടെ കണ്ണുകൾ. ഇസ്രായേലിൻ്റെ ധാർമ്മിക അധപ്പതനത്തിൻ്റെ വേര് വാസ്തവത്തിൽ ഓരോ ഗോത്രവും കാത്തുസൂക്ഷിക്കുവാൻ ശ്രമിച്ച ഭയാനകമായ സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നു. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മറ്റാരുമായി ചേരാതെയുള്ള ഒരു പോക്കത്രേ. ഈ പ്രവണത ഓരോരുത്തരും തൻ്റെ കണ്ണിന് നല്ലതെന്ന് തോന്നുന്നവ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. ഭരണത്തിലോ ആരാധനയിലോ ഒരു ഏകതയുമില്ലാത്ത സ്ഥിതിവിശേഷം. ക്രമസമാധാനമാകെ തകർന്നു. ഒടുവിലായി വിഗ്രഹാരാധനയും മനുഷ്യനിർമ്മിതമായ മതങ്ങളും ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും തള്ളിക്കളയുന്നതിലേക്ക് നയിച്ചു. ദൈവത്തെക്കാൾ കൂടുതലായി നാം എന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്ന പക്ഷം നമുക്ക് ക്ഷയിച്ചു പോകുന്ന അവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ്. ദൈവത്തോടുള്ള സമർപ്പണത്തെക്കാൾ അധികം നാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സ്ഥാനം കൊടുത്താൽ പോലും നാം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ഒരു ബിംബത്തെയാണ്, വിഗ്രഹത്തെ. അധികം താമസിക്കാതെ നമ്മുടെ ജീവിതങ്ങൾ ആ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായിത്തീരും. അതെ, നാം എന്തിന് സ്ഥാനം കൊടുത്തോ ആ ദൈവത്തിൻ്റെ. നമ്മുടെ ജീവിതങ്ങളിന്മേലും എല്ലാ ആഗ്രഹങ്ങളിന്മേലും നാം ദൈവത്തിൻ്റെ അവകാശവാദം നിരന്തരമായി പരിഗണിക്കേണ്ടത് അത്രേ. ന്യായാധിപന്മാരുടെ പുസ്തകം ചരിത്രത്തിൻ്റെ ഒരു തത്വമാണ്. ആ തത്വം നാം സദൃശവാക്യങ്ങൾ 14:34 കാണുന്നത് അത്രേ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചരിത്രപരമായി ഈ പുസ്തകത്തിൽ യോശുവയുടെ മരണം മുതൽ ശമൂവേൽ പ്രവാചകൻ വരെയുള്ള കാലത്തെ ഇസ്രായേൽ ജാതിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. ശമൂവേൽ ഒടുവിലത്തെ ന്യായാധിപനും ആദ്യത്തെ പ്രവാചകനുമായിരുന്നു. യോശുവയ്ക്കും രാജവാഴ്ചയ്ക്കും ഇടയിലുള്ള കാലഘട്ടത്തെ ചരിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. യോശുവ മോശയുടെ സ്ഥാനം ഏറ്റെടുത്തതുപോലെ യോശുവയുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ വേറെ ഒരു നായകൻ ഉണ്ടായിരുന്നില്ല. അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ദൈവിക വാഴ്ചയുടെ പരിശോധനാ കാലമായിരുന്നു അത്. ഇസ്രായേൽ ജനം അദൃശ്യ നായകനായ ദൈവത്തിങ്കൽ നിന്നും അകന്നുപോയതിനാൽ അത് ധാർമ്മികമായ ഏറ്റവും അധപ്പതനത്തിൻ്റെ കാലമായിരുന്നു. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും താൻ തൻ്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയത് ചെയ്തു പോന്നു എന്നുള്ള താണ നിലവാരത്തിലേക്ക് ആ ജനം എത്തിച്ചേർന്നു. പുരോഗമനത്തിൻ്റെ കാലമായിരിക്കേണ്ടിയപ്പോൾ അത് തുടർച്ചയായുള്ള പരാജയത്തിൻ്റെ ഇരുണ്ട കാലയളവായി തീരുകയാണ് ചെയ്തത്. തകർന്ന സ്ഥിതിയില്ലേ?
ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ജനം ദൈവത്തെ സേവിക്കുന്നത് കണ്ടുകൊണ്ടാണ്. തുടർന്നവർ ചില പടി താഴേക്ക് ഇറങ്ങുന്നു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു എന്ന് 2:11 നാം വായിക്കുന്നു. അവർ യഹോവയെ തള്ളിക്കളയുകയും ബാലിനെയും അസ്തരത് പ്രതിമകളെയും സേവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഉഗ്രകോപം ഇസ്രായേൽ മക്കളുടെ മേൽ വരികയും അവനവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പ്രവേശിച്ചു. ഉടനെ ഇസ്രായേൽ ജനം അവരുടെ സങ്കടത്തിലും ദുഃഖാവസ്ഥയിലും യഹോവയോട് നിലവിളിച്ചു. അവർ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് ന്യായാധിപന്മാരെ നിയമിച്ചു കൊടുക്കുകയും അവരിൽ കൂടി ഈ ജനം വിടുവിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും രാഷ്ട്രം ദൈവത്തെ സേവിച്ചു. ഇതാ വീണ്ടും അതേ കഥ ആവർത്തിക്കപ്പെടുന്നു. ഇസ്രായേൽ മക്കൾ ദുഷ്ടത പ്രവർത്തിച്ചു, ദൈവത്തെ ത്യജിച്ചു, തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു, അവരെ അടിമത്തത്തിൽ വിറ്റു, ദാസ്യത്തിൻ്റെ ഒരു കാലയളവിലേക്ക് പ്രവേശിച്ചു. അടിമത്തത്തിൻ്റെ കാലയളവ്, തങ്ങളുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു, തുടർന്ന് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. രാഷ്ട്രം വീണ്ടും ദൈവത്തെ സേവിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ കൂടി അവർ ആ വൃത്തത്തിൻ്റെ മുകളിലത്തെ അറ്റത്തെത്തി. അതേ സുഹൃത്തെ, ഇങ്ങനെ ചരിത്ര ചക്രം വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കം ബൈബിളിൽ ആദ്യോടന്തം താങ്കൾക്ക് കാണാവുന്നതാണ്. ഇന്നും അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ ചരിത്രത്തിൻ്റെ തത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ് യെശയ്യാപ്രവചനം ദൈവം ആരംഭിക്കുന്നത്. രാഷ്ട്രങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമായ 3 പടികൾ യെശയ്യാവ് ചൂണ്ടിക്കാണിക്കുന്നു. 1 വിശ്വാസത്യാഗം, 2 ധാർമ്മിക അധപ്പതനം, 3 രാഷ്ട്രീയ അനിശ്ചിതത്വം. അതത്രേ ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അവസാനത്തെ പടി. ചരിത്രത്തിൽ അനേക ജനതയുടെ നാശത്തിന് കാരണമായി തീർന്നിട്ടുള്ളത് ഈ പടികളാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്ഥിതി നമുക്ക് ആലോചിക്കാം. ദേശത്തെക്കുറിച്ചുള്ള ഭാരം നമ്മിൽ വർദ്ധിക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കണം. ഇസ്രായേൽ ജനതയുടെ അന്ധകാര നിബിഡമായ കാലത്തിൻ്റെ രേഖ എന്നാരോ ഒരാൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തെ വിളിക്കുകയുണ്ടായി. 2:13 ജനം യഹോവയെ ഉപേക്ഷിച്ചു എന്നും 2:23 യഹോവ ജനത്തെ ഉപേക്ഷിച്ചു എന്നും നാം വായിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത നാട്ടിലെ ആദ്യത്തെ 350 വർഷത്തെ ചരിത്രം ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാലമാകുന്നു ഇതെന്നറിയാമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പുസ്തകവും ഉൽപ്പത്തിയുടെ വേറൊരു പുസ്തകമാണ്. അതായത് ഒരു പുതിയ രാഷ്ട്രം അതിൻ്റെ ദേശീയ ജീവിതം ആരംഭിക്കുന്ന അവസരം. ഏലിയെയും ശമൂവേലിനെയും കൂട്ടി 15 ന്യായാധിപന്മാരുണ്ടായിരുന്നു. അവരെ തന്നെ 3 തിരിക്കാവുന്നതാണ്. 1 ഗിദയോനെയും ശിംശോനെയും പോലെ യുദ്ധവീരന്മാരായ ന്യായാധിപന്മാർ, 2 ഏലിയെപ്പോലെ പുരോഹിതന്മാരായ ന്യായാധിപന്മാർ, 3 ശമൂവേലിനെപ്പോലെ പ്രവാചകന്മാർ കൂടിയായിരുന്ന ന്യായാധിപന്മാർ. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായാധിപന്മാർ ദെബോറ, ഗിദയോൻ, ശിംശോൻ, ശമൂവേൽ എന്നിവരത്രേ. ഇവർ എത്ര നാൾ ഭരിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയില്ല. എന്നാൽ ഒരു 350 വർഷം ഇവർ ഭരിച്ചു കാണുമെന്നത്ര വിശ്വസിക്കുന്നത്. അനുരഞ്ജനത്തോടെ ആരംഭിക്കുന്ന ഈ പുസ്തകം ചിന്താക്കുഴപ്പത്തോടെയാണ് അവസാനിക്കുന്നത്. സമർപ്പിച്ചിട്ടില്ലാത്ത ഏതൊരു ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും നാം പഠിക്കുന്ന ഒരു വലിയ പാഠം, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ദൈവത്തോടുള്ള അനുസരണക്കേടിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് പുരോഗമനമേ ഉണ്ടാക്കൂ എന്നതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ദൈവത്തോടുള്ള അനുസരണക്കേടിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് പുരോഗമനമേ ഉണ്ടാക്കൂ. ഒരു വേദപണ്ഡിതൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തെ ഇപ്രകാരം വിഭജിച്ചു: 7 വിശ്വാസത്യാഗം, 7 അടിമത്തം, 7 വിജാതീയ രാഷ്ട്രങ്ങൾ, 7 വിടുതലുകൾ. മനുഷ്യൻ്റെ നിരന്തരമായ തോൽവിയും ദൈവത്തിൻ്റെ നിരന്തരമായ കരുണയും നാം ഇവിടെ കാണുന്നു. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ പ്രമാണങ്ങളൊന്നുമില്ലായിരുന്നു എന്നർത്ഥമില്ല. ഇന്നും അതല്ലേ സ്ഥിതി. ദൈവവചനത്തിലെ സത്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും താഴേക്ക് തന്നെയാണ് എന്ന കാര്യം മറക്കരുത്. പാപത്തിൽ ഉഴലുന്ന മനുഷ്യൻ. ഇന്ന് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തെ ശിക്ഷിക്കുവാനും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും അവരെ കൊണ്ടുവരുവാനും അവർക്ക് ദൈവത്തോടുള്ള ഭക്തിയും താല്പര്യവും പരിശോധിക്കുവാനും ദൈവം ദുഷ്ടന്മാരായ ആളുകളെയും ജാതികളെയും ഉപയോഗിച്ചു.
ഇത് ദൈവനീതിക്ക് നിരക്കുന്നതാണോ എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. ദൈവത്തോട് മറുതലിക്കുന്നത് പ്രതിസന്ധിയിലേക്ക് നയിക്കും. ദൈവത്തിങ്കിൽ നിന്നും അലഞ്ഞുതിരിയുന്ന ഹൃദയങ്ങളെ തങ്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പരാജയത്തെ ഉപയോഗിച്ചെന്ന് വന്നേക്കാം. എല്ലാ വാതിലുകളും അടയുമ്പോൾ നാം അവനെ മാത്രം സേവിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയെന്ന് വന്നേക്കാം. പലപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചാൽ, 1-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 9 ഗോത്രങ്ങൾക്ക് ശത്രുക്കളെ ഓടിച്ചു കളയുന്നതിൽ പരിപൂർണമായി വിജയം നേടുവാൻ കഴിയാഞ്ഞതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റൂബേൻ, ഇസാക്കാർ, ഗാദ് എന്നീ ഗോത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരും പരാജയപ്പെട്ടതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഓരോ ഗോത്രത്തിനും ഓരോ പ്രത്യേക ശത്രുവിനെയാണ് നേരിടേണ്ടതായി വന്നിട്ടുള്ളത്. ഇസ്രായേൽ ജാതിക്ക് ഒരുമിച്ചൊരു പ്രത്യേക ശത്രുവിനെ എതിരിടേണ്ടതായി വന്നിട്ടില്ല. 3-ാം വാക്യത്തിൽ യഹൂദ ശിമയോനെ സഹായത്തിനായി വിളിക്കുന്നതായി നാം കാണുന്നു. അവിടെയാണ് ഗോത്രങ്ങളുടെ ബലഹീനത ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഞാൻ 1-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേൽ ജനം ഒടുവിലായി വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയും, അതെ, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ അവർ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ ആ കരുതലിൽ ആണ് അവർ ഇപ്പോഴും. അവർ അങ്ങനെ പ്രവേശിച്ച് ദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യോശുവയുടെ പുസ്തകത്തിൽ ആരംഭിച്ച ഈ പിടിച്ചടക്കൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തുടരുന്നതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഇസ്രായേൽ ജനം അനേകം ശത്രുക്കളെ കീഴടക്കുകയും അനേകം പ്രതിസന്ധികളെ അതിജീവിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ പ്രവർത്തനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. രാഷ്ട്രീയവും സൈനികവുമായ അനേകം വെല്ലുവിളികളെ അവർ ഫലപ്രദമായി തന്നെ നേരിട്ടു. എന്നാൽ ആത്മീക വെല്ലുവിളികളെ നേരിടുന്നതായിരുന്നു ഏറ്റവും പ്രയാസം. കനാന്യരുടെ അശുദ്ധമെങ്കിലും ആകർഷകമായ ജീവിതശൈലി അവരുടെ സൈനിക ശക്തിയേക്കാൾ അപകടകരമാണെന്ന് തെളിഞ്ഞു. സമ്മർദ്ദത്തിന് വഴങ്ങിയ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ വിശ്വാസത്തിൽ മറ്റുള്ളവരുമായി വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചു. ഇതൊരു വലിയ പാഠം തന്നെയാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നാം നമ്മുടെ മാനുഷികങ്ങളായ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രം നേരിടുവാൻ ശ്രമിച്ചാൽ സുഹൃത്തെ, നമുക്ക് ചുറ്റുമുള്ള സമ്മർദ്ദങ്ങളും പരീക്ഷകളും നമുക്ക് എതിർക്കുവാൻ സാധിക്കുന്നതിനപ്പുറമാണെന്ന് മനസ്സിലാകും. ഇസ്രായേൽ ജനം ആകെ പ്രശ്നത്തിലായി. കനാന്യരെ ദേശത്തു നിന്നും നീക്കിക്കളയുന്നതിൽ ഇസ്രായേൽ മക്കൾ പൂർണ്ണമായി വിജയിച്ചില്ല. ശൗലിൻ്റെയും ദാവീദിൻ്റെയും ഭരണകാലത്ത് കനാന്യർ ഇസ്രായേലിയർക്കൊരു കണിയായിരുന്നു. കനാന്യർക്കെതിരായി ആദ്യം പുറപ്പെടേണ്ടത് ആരാകുന്നു എന്ന് അവർ യഹോവയോട് ചോദിച്ചു. അവരുടെ ബലഹീനതയാണ് ഇവിടെ പ്രകടമാകുന്നത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. കനാന്യരായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കൾ. കനാന്യർ എന്ന് പറയുമ്പോൾ കനാനിൽ വാഗ്ദത്ത ദേശത്ത് പാർത്തിരുന്ന എല്ലാ ആളുകളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അവർ നഗരസഭ പോലുള്ള ക്രമീകരണത്തിലാണ് പാർത്തിരുന്നത്. ഓരോ പട്ടണത്തിനും അതതിൻ്റേതായ ഭരണവും സൈന്യവും നിയമങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കനാൻ മുഴുവനായി പിടിച്ചടക്കുവാൻ കഴിയാതെ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ പട്ടണത്തെയും പ്രത്യേകം പ്രത്യേകം കീഴടക്കണമായിരുന്നു. ഇസ്രായേലിൻ്റെ കരങ്ങളിലേക്ക് രാജ്യത്തെ മുഴുവൻ നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ രാജാവും ഇല്ലായിരുന്നു. എന്തായിരുന്നാലും കനാനിലെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അവരുടെ സൈന്യമല്ലായിരുന്നു, പിന്നെയോ അവരുടെ മതം. ചതിയും യുദ്ധത്തിലെ ക്രൂരതയും അസാന്മാർഗിക നടപടികളും സ്വാർത്ഥത നിറഞ്ഞ അത്യാഗ്രഹവും ഭൗതിക ഭോഗാസക്തിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു കനാന്റെ മതം. സ്വാർത്ഥത നിറഞ്ഞ ഈ മതവും ഇസ്രായേലിലെ മതവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. അതെ, ആ സ്ഥിതിയിലായിരുന്നു അവർ. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പം പ്രഥമ ദൃഷ്ടിയാ യഹൂദയും ശിമയോനും തമ്മിലുള്ള സഹകരണത്തിൻ്റെ നല്ല ഒരു അടയാളമായി ഇത് തോന്നാവുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഇത് ബലഹീനതയുടെ ചിഹ്നം കൂടിയായിരുന്നു.
തങ്ങളുടെ അവകാശ ദേശത്തു നിന്ന് കനാന്യരെ നീക്കിക്കളയുവാൻ മറ്റു ഗോത്രങ്ങളുടെ സഹായം തേടുന്ന യഹൂദയ്ക്ക് അവരുടെ ബലഹീനത മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇല്ലേ? ദൈവത്തിൻ്റെ സഹായത്താൽ അവർക്ക് തനിയെ അത് ചെയ്യുവാൻ കഴിയേണ്ടതായിരുന്നു. അതിനാൽ കനാന്യരെ പൂർണ്ണമായി ദേശത്തു നിന്നും ഓടിച്ചു കളയുവാൻ ഒരിക്കലും അവർക്ക് സാധിച്ചില്ല. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ യഹൂദ പുറപ്പെട്ട് യഹോവ കനാന്യരെയും പെരസീരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. അവരുടെ ഈ ആദ്യ വിജയത്തിന് ശേഷം യഹൂദ ഗോത്രക്കാരുടെ അവകാശം ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നവർ വിശ്വസിപ്പാനിടയായി എന്ന് നാം ചിന്തിച്ചേക്കാം. 9-11 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദെബീർ പട്ടണം കനാന്യരുടെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു എന്ന് കാണുന്നു. പുസ്തകങ്ങളുടെ നഗരം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്, അപ്പോൾ കാലേബ് കിരിയത്ത് സെഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകൻ ഒഗ്നിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. ഇസ്രായേൽ മക്കൾ ആദ്യം കുന്നിൻ പ്രദേശങ്ങളാണ് കൈവശപ്പെടുത്തിയത്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് താമസം തുടങ്ങിയപ്പോൾ കനാന്യരുടെ മതവും അവരുടേതായിട്ടുള്ള പരീക്ഷകളുമൊക്കെ അവർക്ക് നേരിടേണ്ടതായി വന്നു. മതം വളരെ അധപ്പതിച്ച ഒന്നായിരുന്നു അവരുടെ ഇടയിൽ. ഏറെ താമസിയാതെ അവർ വിഗ്രഹാരാധനയിലേക്കും വിശ്വാസ പരിത്യാഗത്തിലേക്കും വഴുതിപ്പോവുകയാണ് ചെയ്തത്. പട്ടണം പിടിച്ചടക്കുന്നത് ആരായിരുന്നാലും അവനൊരു പ്രതിഫലം വാഗ്ദാനം ചെയ്തിരുന്നു. ഇവിടെ കാലേബിൻ്റെ മകളായ അക്സയെയാണ് പ്രതിഫലമായി നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒഗ്നിയേലിന് കാലേബിനോടുള്ള ബന്ധം മൂലമാണ് അവനെ ന്യായാധിപനായി തിരഞ്ഞെടുക്കുവാൻ കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. 12 ഗോത്രങ്ങളിൽ 9 ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവരുടെ പരാജയവുമായി ബന്ധപ്പെടുത്തിയാണ്. യഹൂദയെയും ശിമോനെയും കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇനിയും ബെന്യാമിൻ ഗോത്രത്തെയും മനശ്ശെ ഗോത്രത്തെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 21 വാക്യം, ബെന്യാമിൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസിയരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസിയർ ഇന്നുവരെ ബെന്യാമിൻ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. ഇന്നുവരെ എന്നതിൻ്റെ അർത്ഥം ഇതെഴുതുന്ന സമയത്ത് വരെ എന്നാണ്. 27-30 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കുക. അവിടെ നാം കാണുന്നത് ഓരോ ഗോത്രക്കാരുടെയും തോൽവിയുടെ റിപ്പോർട്ട്. ദുഷ്ടരായ കനാന്യരെ അവരുടെ ദേശത്തു നിന്നും തുരത്തുന്നതിൽ ഓരോ ഗോത്രവും പരാജയപ്പെട്ടു. ശത്രുക്കളെ നീക്കിക്കളയുവാൻ അവരെ സഹായിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, മറക്കരുത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം ദൈവത്തെ അനുഗമിക്കാതെയും ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കാതെയും ഇരുന്നത്? അവർ ഒരു നീണ്ട കാലയളവായി യുദ്ധം ചെയ്യുകയും അങ്ങനെ ക്ഷീണിതരായി തീരുകയും ചെയ്തു. അവർക്ക് നേടിയെടുക്കേണ്ട സംഗതി വ്യക്തമായിരുന്നെങ്കിലും അതെത്തിപ്പിടിക്കുവാനുള്ള ശിക്ഷണവും ശക്തിയും അവർക്കില്ലായിരുന്നു. 2, ശത്രു അതിശക്തനാണെന്നവർ ഭയപ്പെട്ടിരുന്നു. കനാന്യരുടെ ഇരുമ്പ് രഥങ്ങൾ തോൽപ്പിക്കുവാൻ കഴിയാത്തവയാണെന്ന് ഇസ്രായേലിയർ ചിന്തിച്ചു. 3, ആന്തരികമായി അവർ ആത്മീക ദുഷിപ്പ് കേട് സംഭവിച്ചവരായി. അവർ ചിന്തിച്ചത് തങ്ങൾക്ക് തന്നെ പരീക്ഷകളെ കൈകാര്യം ചെയ്യാമെന്നും അങ്ങനെ കനാന്യരുമായി ഇടപഴകി കൂടുതൽ അഭിവൃദ്ധിപ്പെടാമെന്നും അത്രേ. ഈ കനാന്യർ എത്ര സമ്പന്നന്മാരാണ്! അവരുടെ ഇടയിൽ കച്ചവടം ചെയ്താൽ നേട്ടമല്ലേ? ഈ കനാന്യർ എത്ര ധനികരാണ്! അവരുടെ പെൺമക്കളെ ഞങ്ങളുടെ പുത്രന്മാർ കല്യാണം കഴിച്ചാൽ സ്ത്രീധനമായി പരമാവധി ഇങ്ങ് പിടിക്കരുതോ? അതെ, ഇന്ന് നാമൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ അവരും ചിന്തിച്ചു. നമുക്കും പലപ്പോഴും പാപത്തെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും നീക്കിക്കളയുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അവിടെ നാം പരാജയപ്പെടാറില്ലേ? മിക്കവാറും സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, എന്നാൽ നാം തീർത്തും പിൻപറ്റാറില്ല. തെറ്റാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ തെറ്റിയത് എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അല്ലെങ്കിൽ ശരിയാണെന്നറിയാൻ പാടില്ലാത്തതിനാലാണ് ഞാൻ ചെയ്യാഞ്ഞത് എന്ന് ആർക്കൊക്കെ പറയാം? ഉപാധിയായി പറഞ്ഞെന്ന് വന്നേക്കാം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ക്രമേണ ഇടിവ് സംഭവിക്കുന്നു. ഇതല്ല സത്യം. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ക്ഷീണിച്ചെന്ന് വന്നേക്കാം. വിശ്രമം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കും. എന്നാൽ നമ്മുടെ ജോലികളിൽ നിന്നും ഒരു വിശ്രമത്തെക്കാൾ അധികമാണ് നമുക്ക് ആവശ്യം. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമുള്ള സ്വസ്ഥത കാംക്ഷിച്ചാൽ അത് ശരിയായെന്ന് വരില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്നും നമ്മുടെ ജീവിതത്തിൽ അവനൊരു ഉദ്ദേശം തന്നിട്ടുണ്ടെന്നും നാം അറിയണം. അവിടുത്തെ ഉദ്ദേശത്തിനനുസരിച്ച് ജീവിക്കുന്നതിനാലാണ് നമുക്ക് വിജയം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവഹിതപ്രകാരമാകുന്നുവോ താങ്കൾ മുൻപോട്ടു പോകുന്നത്, അതോ ആകെ ക്ഷീണിച്ചോ? 1 Kings 31:32 വാക്യങ്ങൾ വരുമ്പോൾ അമോരിയർ ദാൻ ഗോത്രക്കാരെ മലനാട്ടിലേക്ക് ഓടിച്ചു കളഞ്ഞതായി നാം വായിക്കുന്നു. ഇതാണ് വാഗ്ദത്ത ദേശം. ദൈവം അത് അവർക്കായി നൽകിയിരിക്കുന്നു. എന്നാൽ ദൈവം നൽകിയ
ഈ ദേശം പൂർണ്ണമായി അവകാശപ്പെടുത്തുവാൻ ഒരു ഗോത്രത്തിനും കഴിഞ്ഞില്ല എന്നത് എത്ര പരിതാപകരമായൊരു സ്ഥിതിവിശേഷമാണ്. നാം രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേട് മൂലം അവരെ ശകാരിക്കുന്നതാണ് കാണുന്നത്. രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു, നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്തുമുള്ളായിരിക്കും, അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായി വിരിക്കും എന്ന് ഞാൻ പറയുന്നു. യഹോവയുടെ ദൂതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവിനെക്കുറിച്ചാണെന്നത്രേ എൻ്റെ വിശ്വാസം. മനുഷ്യർക്ക് കാണുവാനും ഗ്രഹിക്കുവാനും കഴിയുന്ന രൂപത്തിൽ ദൈവം പ്രത്യക്ഷനായി. തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങളെല്ലായ്പ്പോഴും ദൈവം നിറവേറ്റിക്കൊടുത്തു എങ്കിലും അവർ അവൻ്റെ ശബ്ദത്തെ അനുസരിച്ചില്ല. ഇസ്രായേലിൻ്റെ വട്ടം കറക്കൽ ചരിത്രത്തിൻ്റെ ആരംഭം ഇവിടെ അത്രേ. അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും പാപം ചെയ്യുകയും ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരികയും ദൈവം നിയമിച്ച ന്യായാധിപന്മാരിൽ വിടുവിക്കപ്പെടുകയും ദൈവത്തോട് അനുസരണമുള്ളവരായി തീരുകയും ചെയ്യുന്നു. 3-ാം വാക്യം വ്യക്തമാക്കുന്നൊരു വസ്തുത എന്തെന്നാൽ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് വരുന്ന ഭവിഷ്യത്ത് ഒഴിഞ്ഞു പോകുവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്നതത്രേ. ഇസ്രായേലിയർ ദൈവത്തെ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. തങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടാതിരുന്നത് കൊണ്ടാണ് തങ്ങൾ അനുസരണക്കേട് കാണിച്ചതെന്ന് പറയുവാൻ സാധ്യമല്ല. നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാം, അല്ലെങ്കിൽ അവയെ പരിഗണിക്കാതിരുന്നതിനാലുള്ള ഭയാനകമായ ഭവിഷ്യത്തുകൾ നമുക്ക് അനുഭവിക്കാവുന്നതാണ്. ഇതിലൊന്ന് അനുഭവിച്ചേ മതിയാകൂ. 10 മുതലുള്ള വാക്യങ്ങൾ വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരു തലമുറ കഴിഞ്ഞുപോയി, അടുത്തത് ദൈവത്തെ അനുഗമിച്ചില്ല. ദൈവത്തെ സ്നേഹിക്കുവാനും അനുഗമിക്കുവാനും അടുത്ത തലമുറയെ ഉപദേശിക്കുവാനും ഓരോ തലമുറയും കൂട്ടാക്കിയില്ല. എന്നാൽ ഈ കൽപ്പന ദൈവീക ന്യായപ്രമാണത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ക്രിസ്തീയ വിശ്വാസം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് എല്ലാവരുടെയും സ്വഭാവമാണ്. എന്നിരുന്നാലും ഈ വലിയ ഉത്തരവാദിത്വം മറന്നു കളയുവാനോ ഒഴിഞ്ഞു പോകുവാനോ നമുക്ക് കഴിയുകയില്ല സുഹൃത്തെ. നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന വലിയ അപരാധമാണ്. ന്യായാധിപന്മാരുടെ പുസ്തക പഠനം നാം ആരംഭിച്ചത് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നുവല്ലോ. ഇന്ന് ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ഈ പഠനം, പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തക പഠനം, വളരെ ശ്രദ്ധയോടെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ സാധിക്കുന്ന അനേകം പാഠങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ സന്തോഷമായി ദൈവത്തെ സേവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.